നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ നമുക്കിത് നേരിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അത് നേരിട്ട് കാണുക, ഒന്ന് തൊടുക, ഇക്കയുടെ കൂടെ നിന്ന് വർത്തമാനം പറയുക. കോമഡികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആൾക്കാർ പറയും ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ അപ്പുറമൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇക്കേണ്ട കൂടെ അഭിനയിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ മിനിറ്റ് ഇക്കയുടെ കൂടെ സംസാരിക്കുമ്പോഴും നമുക്കൊരു 10-20 ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് കിട്ടുന്നത്. അത് അറിയാത്ത കാര്യമാണെങ്കിൽ ഇക്ക അത് അവിടെ സൈലൻ്റ് ആയിരിക്കും, ഇവർ ആലോചിച്ചിട്ട് പിറ്റേയും ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇക്ക അത് വന്ന് പറഞ്ഞു തരും, അത് ഓർത്ത് വെച്ച് നമുക്ക് പറഞ്ഞു തരും. എനിക്കറിയില്ല, അതെ ഇതിനിടയിലൊക്കെ എവിടെ സമയം കിട്ടണമെന്ന് അറിയില്ല. ഇക്ക പറയണത് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സമയമില്ലാത്തതെന്ന് ഇക്ക പറയുന്നത്. ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു വീട്ടിലാണ്, ആക്ച്വലി അത് നമ്മൾ മാത്രമുള്ള ഒരു ലൊക്കേഷനാണ്, ലൂക്കും സുജാതയും മാത്രമുള്ള ലൊക്കേഷനാണ്. അപ്പൊ ഞങ്ങൾ രണ്ടൊരു മാത്രമേ ആർട്ടിസ്റ്റുകളായിട്ട് അവിടെ ഉള്ളൂ. അപ്പം ഒരു സോഫയിൽ ഇപ്പോഴും ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ഇരുന്ന് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയത് എനിക്കാണ് ഇക്കയുടെ കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എന്തോ പറഞ്ഞ് തുടങ്ങിയതാണ്. അങ്ങനെ കറങ്ങി കറങ്ങി അത് പെർഫ്യൂംസിലെത്തി. പെർഫ്യൂംസ് നേരെ ഊതിലെത്തിയപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു തരാണ് ഊത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഊത് ഇങ്ങനെയാണ് ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ഹിസ്റ്ററി ക്ലാസ് കേൾക്കണ പോലെ ഇങ്ങനെ കേട്ടിരിക്കുക. അപ്പോൾ ഇക്ക പറഞ്ഞ് എൻ്റെ കയ്യിൽ ഊതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്, പെർഫ്യൂംസിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ഓക്കെ ഞാൻ നാളെ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് മറന്നുപോയി. പിറ്റേ ദിവസം ഇക്ക വന്നപ്പോൾ എന്നോട് ചോദിച്ചു നിനക്കത് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തായിക്കാന്ന് പറഞ്ഞു, അല്ല കൊണ്ടുവന്ന ഒരു സാധനം കൊണ്ടുവരുന്ന പറഞ്ഞ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് മേക്കപ്പ് മാൻ്റെ അടുത്ത് നിന്ന് അത് മേടിച്ചു, പെർഫ്യൂം മേടിച്ചിട്ട് എനിക്ക് അടിച്ചു തന്നു. പെർഫ്യൂം അടിച്ചു തന്നു, എൻ്റെ പെർഫ്യൂം അടിച്ചു തന്നു. അപ്പോൾ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇത് കൊള്ളാം, എന്താ അതിനകത്ത് നിന്ന് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇക്കൻ്റെ അതിനൊരു ക്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു, ഓക്കെ ഫൈൻ, അത് അവിടെ കഴിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം അടുത്ത സ്പ്രേ ആയിട്ട് വന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കണം, അടുത്ത ദിവസം അടുത്ത സ്പ്രേ, ഒരു 5 days കണ്ടിന്യൂസ്ലി സ്പ്രേ കൊണ്ടുവരിക. അപ്പൊ ഞാൻ ഇപ്പൊ ആൾക്കാർ മുഴുവൻ നോക്കുമ്പോ എനിക്കിങ്ങനെ പെർഫ്യൂം അടിച്ച് തന്നോണ്ടിരിക്കും. നമുക്ക് അപ്പൊ നമുക്കിതൊരു ടെൻഷൻ ഉണ്ടാവല്ലോ, മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇക്കത് മറന്നില്ല, ഇക്ക ആ 5 days കണ്ടിന്യൂസ്ലി എനിക്ക് പെർഫ്യൂം ഊത് പെർഫ്യൂം ഇക്കയുടെ കയ്യിലുള്ള കളക്ഷൻസ് കൊടുത്തിട്ട് 5th day പറഞ്ഞു, നീ ഇത് വിചാരിക്കുന്നുണ്ടോ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാന്ന്, ഇത് ഞാൻ എനിക്ക് വേണ്ടി അടിക്കാൻ കൊണ്ടുവന്ന ആ കൂട്ടത്തിൽ തരുന്നതേ ഉള്ളു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര അത് എനിക്ക് തോന്നില്ല എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അത് ഓർത്തിരുന്ന് അത് 5 days കൊണ്ടുവരേണ്ട കാര്യം തിരിക്കുന്നു, ആദ്യത്തെ ദിവസം കൊണ്ടുവന്നിട്ടങ്ങ് പോയപ്പോഴേ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.